നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ ബിബിൻ ജോർജ് ഒരു കോമഡി സിനിമകളുടെ ഒരു കൂട്ടുകെട്ടാണ്. അവരുടെ പുതിയൊരു സിനിമ വെടിക്കെട്ട്, ഒരു വെടിക്കെട്ട് ട്രെയിലറായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പോസ്റ്റർ ഒക്കെ കാണുമ്പോ കുറച്ച് കലിപ്പ് മോഡാണ്, കുറച്ച് വയലന്റ് ആണ്. സാധാരണ അവര് എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് കോമഡി, കളർഫുൾ ആണ്. അതെടുത്തു പറയണം കളർഫുൾ, അതുപോലെ തന്നെ കോമഡി എന്റർടൈനർ ആയി. പക്ഷെ ഇതിന്റെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഭയങ്കര അങ്ങനെയൊക്കെയാണ് പേര് വെടിക്കെട്ട്. അപ്പൊ അത് വെണ്ടേലും ഒന്ന് ഡിഫറെന്റ് കൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അവർ ഈ 2023. അതിന്റെ ട്രെയിലർ റിയാക്ഷൻ മീഡിയയാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് പതിവ് പോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹൈപ്സ് മീഡിയ. പേര് പോലെ ട്രെയിലർ വെടിക്കെട്ടാണെന്നുള്ളത് കാണാം. കണ്ണിണയിൽ കവിത വെയ്യും, കണ്ണിണയിൽ കവിത മൂളും, വാനിരത്തിൽ പാറി പറക്കണ തത്തമ്മേ പെണ്ണേ. ഇതേ കൂടി പോണം പെണ്ണിന്റെ വീട്ടിലേക്ക്. പെണ്ണിന്റെ വീട് കറങ്കോട്ടയിൽ. കറങ്കോട്ട ഇത് മഞ്ഞപ്ര, അപ്പുറത്ത് കറങ്കോട്ടയാണ്. അവിടെ ചെന്നാൽ നമ്മുടെ കാറിലേക്ക് ഓടിക്കൂടാ. അവിടെ ഉള്ളവരൊക്കെ ഒരു ജാതി ആൾക്കാരാണ്. ഓ എന്താണ്ടാ കഴിപ്പാണ്. പണ്ട് ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ പേരിലാണ് ഈ രണ്ട് കരക്കാരിന്റെ രണ്ട് തട്ടിലായി. ഇവന്റെ പഴംപൊരി ഭയങ്കര വൈറലാ. സച്ചിനും ശ്രീശാന്തും ഒക്കെ ഇവന്റെ കടയിൽ വന്ന് കഴിച്ചിട്ടുണ്ട് അല്ലേടാ. ചേട്ടന്റെ പേരെന്താണ്? ചിത്തു, ചിത്രേഷ്. ചേട്ടനുണ്ടാക്കണ പഴംപൊരി ഡെയിലി കഴിക്കണമെന്ന് പറഞ്ഞു. ചേട്ടനെ പ്രേമിക്കണോന്നൊക്കെ പറഞ്ഞ അത് കുറച്ച് യോഗല്ലേ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ മനസ്സിൽ വേറെ ആരാണ്ടൊക്കെ ഉണ്ടെന്ന്. കിട്ടുമ്പോ ഇടിക്കും ചോത്തക്ക്. ഞാൻ എന്ത് ചെയ്യും? ഒരു ചാവാലി പെണ്ണുണ്ട് വെറുതെ ഇടിയും കൊണ്ട്. അത് ചാവാലി പെണ്ണല്ലേ, ഞാൻ കിട്ടാൻ പോണ. നിശ്ചയൊന്നും നടത്തല്ല, സ്ട്രൈറ്റ് കല്യാണം. ചവിട്ടി ചേറി തത്തും അവക്ക്. നിന്നെ കണ്ണെടുത്ത് കണ്ടുടാ, അമ്പലത്തിൽ കൊടി കയറും. ഉത്സവത്തിന് അവിടെ ഉണ്ടാവും. നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോ. എല്ലാ സിനിമകളുടെയും എഴുത്തുകാരായിരുന്നു. ഇവര് അഭിനയിക്കുന്ന സിനിമകൾ തന്നെ ഇവര് എഴുതുകയും ചെയ്യും. ഇത് കഴിവാണ്. ഇത് ഡയറക്ഷൻ, ആദ്യത്തെ ഡയറക്ഷൻ സംഭവം കൊള്ളാം. അവരൊക്കെ എക്കാലത്തെ ആഗ്രഹം തന്നെ ആയിരിക്കും. അപ്പൊ അവരൊക്കെ അത്രയും ബെസ്റ്റ് തരും, അത് ഉറപ്പാണ്. അതായത് യാതൊരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാര് അവരത്രയും കഷ്ടപ്പെട്ടിട്ട് ആ വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ ചെറുപ്പം തുടങ്ങിയിട്ട് ഒന്ന് പോടാ പലരങ്ങി വരണ അവിടെ നിന്ന് തുടങ്ങിയിട്ട് വന്നിട്ടുള്ള ആളാണ്. ആളൊരു ചെറിയൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബിബിൻ ജോർജ്. കുറച്ച് മറ്റേ യമണ്ടൻ പ്രേമകഥയിലും ഇല്ലനായിരുന്നു. അത് കഴിഞ്ഞ് ഇതിലേക്ക് വരുമ്പോ ഒരു ചോക്ലേറ്റ് ഉണ്ട്, കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആക്ച്വലി ഇവര് ഇപ്പൊ ഇത്രയും സീരിയസ് പടം തന്നെ ആയിരിക്കും വയ്ക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ അവർക്ക് കോമഡിയും കേറ്റിട്ടുണ്ട്. കോമഡി അവരുടെ സ്ഥിരം പാറ്റേൺ സാധനങ്ങളൊക്കെ. നല്ല രസമുള്ള കോമഡീസ് ആട്ടോ, അവരുടെ ചളിയല്ല. അതുപോലെ തന്നെ കുറെ ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ് കുറെ പേരുണ്ട്. അവരെല്ലാവരും ഈ സിനിമക്കകത്ത് ഇൻക്ലൂഡിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ട്രെയിലറോ ലോഞ്ചിനോ എന്തിനാണ് ഷോപ്പിംഗ് മാളിൽ വെച്ചിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും സ്റ്റേജിലേക്ക് വിളിച്ച് വരുത്തി അങ്ങനെയൊക്കെ എൻട്രിട്ട്. കാരണം എല്ലാവരും ഒരേ റേഞ്ചിലുള്ള ആൾക്കാരാണ്, വലിയ താരങ്ങൾ എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല. അവർക്കും അവരുടെ ആഗ്രഹം തന്നെയാണ് ഇത്. അപ്പൊ അതൊക്കെ എല്ലാരും കൂടി എന്റെ പരിചയത്തിലുള്ള ഒരാളും കൂടി ഇതിനകത്തുണ്ട്.
ഞാൻ എറണാകുളത്ത് ഹോസ്റ്റലില് താമസിച്ചുകൊണ്ടിരുന്നപ്പോ ആ ഹോസ്റ്റലില് നടത്തിക്കൊണ്ടിരുന്ന ഒരാളുണ്ട് ശ്യാമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളിക്ക് ഇതിന് ഇതുണ്ട്. ആ പുള്ളി ഫേസ്ബുക്കില് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, അതായത് എത്രയോ നാളായിട്ട് കൊതിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്രയും താരങ്ങളുടെ കൂടെ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. ആള് കുറെ കാലമായിട്ട് മിമിക്രി ചെയ്യാനുള്ള ടീമൊക്കെ ഇട്ട് ഈ ഏഷ്യാനെറ്റിലെ സിനിമാലെന്നുള്ള പരിപാടിയൊക്കെ ഇല്ലേ, അതിന്റെയൊക്കെ പിന്നില് പ്രവർത്തിച്ചേർന്ന ആൾക്കാരാണ്. സ്ട്രഗിൾ ചെയ്തിട്ട് അവർക്കുള്ള ഒരു പടം തന്നെയാണ് ഇതും. ഇതിലത്തെ ഓരോ ഓരോ ആൾക്കാരും ഓരോ കാസ്റ്റിംഗിലുള്ള ആൾക്കാരും ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവസരം കിട്ടിയിട്ടുണ്ട്, കൊള്ളാം. പിന്നെ കൊറേ എന്താ പറയാ ഗുണ്ടകളൊക്കെ കാണാനുണ്ട്. അടി പൊട്ടി പോരണ ലാസ്റ്റ് പൂരം വെടിക്കെട്ട് കല്ല് അല്ലേ എല്ലാം ഉണ്ട്. കല്ലിന്റെ പൊടി പൂരണ നാടൻ ഒരു നാടൻ പാട്ടും അതിന്റെ ഒപ്പം ലാസ്റ്റത്തെ ആ ഒരു നോട്ട് അടിപൊളി ഉണ്ടാവും. പേര് എനിക്ക് വെടിക്കെട്ട്. അതുപോലെ നായിക ഫ്രഷ് നായിക ഒരു വ്യത്യസ്തമായിട്ട് എപ്പോഴും നായിക ഭയങ്കര ഗ്ലാമറും ഇതൊക്കെ കുറച്ചുകൊണ്ട് നാടൻ തനിമ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ ഒരു നാട്ടുമ്പുറത്തിനെ പറ്റി അടിപൊളിയായിട്ട് നല്ല ടിക്കറ്റ് ട്രെയിലറാണ്. ഇവർക്കൊക്കെ എന്തായാലും എന്താ പറയാ യമണ്ടം പ്രമാദ അത്ര വലിയൊരു ഇതായിരുന്നില്ല, കോമഡി സംഭവം തന്നെയാണ്. കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ചുകൂടി വേറെ റേഞ്ച് ആയിരിക്കാനുള്ള സാധ്യത. എന്തായാലും ട്രെയിലറ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇനി അത് സിനിമ വരട്ടെ, സിനിമ വിജയിക്കട്ടെ, ഇങ്ങനെ എല്ലാവരും അറിയപ്പെടുന്ന താരങ്ങളാവട്ടെ അല്ലേ, പുതിയ പുതിയ ആൾക്കാർ വരട്ടെ. അപ്പൊ എന്നാലും ഈ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ സ്റ്റേ ട്യൂൺ ടു ഹൈപ്സ് മീഡിയ.